ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ ഫോർ മിക്സിന്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ഇൻട്രോ നിർമ്മിക്കാം എന്നാണ്. അതായത് വീഡിയോ ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഇൻട്രോ വരും, ചാനലിൻ്റെ പേരെഴുതിയിട്ട്. അപ്പോൾ അതുപോലെ ഒരു ഇൻട്രോ എങ്ങനെ നിർമ്മിക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മൾ ഇൻട്രോ ചെയ്യാൻ പോകുന്നത് രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ്, പിക്സാർട്ടും കൈൻമാസ്റ്ററും. ഇനി ആദ്യം തന്നെ നമുക്ക് പിക്സാർട്ടിലേക്ക് കടക്കാം. പിക്സാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടിഭാഗത്തായി ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ ഫോട്ടോസും അല്ലാതെ പിക്സാർട്ടിൻ്റേതായ കുറേ ഫോട്ടോസും കാണാം. അതിൽ ഏറ്റവും അടിഭാഗത്ത് കളർ ബാക്ക്ഗ്രൗണ്ട്സ് എന്നുള്ളത് കാണാം. അതിൽ പി എൻ ജി രൂപത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആവും, അത് സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ ടൈപ്പ് അല്ല പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ടെക്സ്റ്റ് എന്ന ടൂളിൽ പോയി ഞങ്ങളുടെ ചാനലിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓൾ ഫോർ മിക്സ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. ശേഷം മുകളിൽ കാണുന്ന ടിക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യമായ രീതിയിൽ ഓൾ ഫോർ മിക്സ് എന്ന ഈ പേര് നമുക്ക് വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം ഈ രൂപത്തിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഫോണ്ടുകൾ ഫോണ്ട് സൈസും അല്ലാതെ നമുക്ക് ഇതിൻ്റെ മോഡേഴ്സും ഒക്കെ മാറ്റി എടുക്കാവുന്നതാണ്. ശേഷം അടിയിൽ നമുക്ക് കളർ എന്നുള്ളൊരു ടൂള് കാണാം. അതിൽ പോയി നമുക്ക് നമ്മുടെ ചാനലിൻ്റെ നെയിമിൻ്റെ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ റെഡ് നിറമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അടിവശത്തായി സ്ട്രോക്ക് എന്നുള്ള മറ്റൊരു ടൂള് കാണാവുന്നതാണ്, അത് സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ നെയിമിൻ്റെ ചുറ്റുമായി ഒരു ബോർഡർ വരുത്താൻ സാധിക്കുന്നതാണ്. ബോർഡറിൻ്റെ നിറവും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അടിയുള്ള കളർ ടൂൾ ഉപയോഗിച്ച് നമുക്കിഷ്ടമുള്ള നിറം ഉപയോഗിക്കാം. ഞാനിവിടെ വെള്ള നിറമാണ് വരുത്തുന്നത്. ശേഷം അടിവശത്തായി ഒബാസിറ്റി എന്നുള്ളൊരു ടൂള് കാണാം. അത് സെലക്ട് ചെയ്യുക. അത് നമ്മുടെ പേരിൻ്റെ നിറം കൂട്ടുവാനും കുറയ്ക്കാനും, അതായത് ഇപ്പോൾ ഒരു മങ്ങി വരും, ഇപ്പോൾ നല്ല കട്ടിയിൽ വരും, ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാനാണ്. ഞാനിവിടെ ഒരു 76 എന്നുള്ള ആ റേഞ്ചിലാണ് പിടിക്കുന്നത്. കുറച്ചൊരു മങ്ങിപ്പ് കൊടുക്കുകയാണ്. ഇനി മുകളിൽ കാണുന്ന ടിക് മാർക്ക് നമുക്ക് കൊടുക്കാം. ശേഷം മുകളിൽ ഡൗൺലോഡ് എന്നുള്ളത്, അതായത് സേവ് ടു ഗാലറിയിലേക്കുള്ള ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാം. അതിൽ നമുക്ക് സെലക്ട് ചെയ്താൽ നമ്മുടെ ഫോട്ടോ നേരെ ഗാലറിയിലേക്ക് എത്തുന്നതാണ്. ഇനി നമ്മൾ കൈൻമാസ്റ്റർ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. കൈൻമാസ്റ്ററിൽ ഇവിടെ ഈ ഒരു പ്ലസ് ബട്ടൺ കാണാം, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ 16:9 എന്ന റേഷ്യോയിലുള്ള ഒരു ഫ്രെയിം കാണാം, അത് സെലക്ട് ചെയ്യുക. അതിൽ മീഡിയ എന്നുള്ളൊരു ടൂൾ കാണാം, അത് സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇതാണ്. ശേഷം ഞാൻ ലെയർ എന്നുള്ള ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ മീഡിയ എന്നത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കവിടെ പിക്സാർട്ട് എന്നുള്ളൊരു ഫോൾഡർ വന്നിരിക്കുന്നത് കാണാം. അതിൽ നമ്മൾ എഴുതി വെച്ച ഓൾ ഫോർ മിക്സ് എന്നതും കാണാം. അതിൽ നമ്മൾ ചെയ്തു വെച്ച ഓൾ ഫോർ മിക്സ് എന്നത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്, ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അത് ആവശ്യമുള്ള വലുപ്പത്തിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ വീഡിയോ ഒന്ന് പ്ലേ ചെയ്താൽ കാണാം, ഒരു തീകോളം പിന്നിലൂടെ നീങ്ങുന്നതാണ്. ഇപ്പോൾ എഴുത്ത് തീർന്നുപോയി. അപ്പോൾ നമുക്കത് കൂട്ടി നമുക്കിഷ്ടമുള്ള അത്രയും നമുക്കത് വെക്കാവുന്നതാണ്. അടിയിലുള്ള ഈ മഞ്ഞ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നീട്ടി വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഈ ദൂരത്താണ് വെക്കുന്നത്. ഇത്രമാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശേഷം അവിടെയായി ബാക്കിയായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നുള്ളൊരു വീഡിയോ കൂടി വരുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശേഷം റെഡ് ലൈൻ ഇവിടെ വെച്ചതിന് ശേഷം ഞാൻ ലെയറിൽ വീണ്ടും കയറുന്നു. അവിടെ മീഡിയ സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഒരു വീഡിയോ ഞാൻ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആണിത്. ഇത് ഞാൻ സ്ക്രീനിൽ മൊത്തമായി വെക്കുകയാണ്. ശേഷം അതാ ഇതുപോലെയാണ് വരിക.
ഗ്രീൻ സ്ക്രീൻ വീഡിയോയുടെ ബാക്കി ഭാഗം വെറുതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റെഡ് ലൈൻ ഈ വശത്തായി കൊണ്ടുവച്ചതിന് ശേഷം മുകളിൽ കാണുന്ന സിസർ സെലക്ട് ചെയ്യുന്നു. അതിൽ ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് എന്നത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ബാക്കി ഭാഗം ഡിലീറ്റ് ആയി പോകുന്നത് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ശേഷം ഗ്രീൻ സ്ക്രീൻ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി വലതുവശത്തായി കാണുന്നത് സ്ക്രോൾ ചെയ്തു പോയാൽ നമുക്കവിടെ ക്രോമാക്കി എന്നുള്ള ഒരു ടൂൾ കാണാം. അത് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് പോകുന്നത് കാണാം. നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് പോയി കിട്ടിയില്ല, ഇതുപോലെ പച്ച നിറത്തിൽ തന്നെയായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്രമീകരിച്ച് കൊടുക്കുക കൃത്യമായി. ഇത് മുഴുവനായും നമ്മൾ സീറോയിൽ ഇടരുത്, കാരണം സബ്സ്ക്രൈബ് എന്നുള്ളതിൻ്റെ നിറം കുറഞ്ഞു പോകുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം എന്താ ഈ റേഞ്ചിൽ ഒരു 40-30 ഇതിൻ്റെ റേഞ്ചിൽ വെക്കുക. പക്ഷേ അടിവശത്തുള്ളത് ഈ റേഞ്ചിലും സെലക്ട് ചെയ്ത് വെക്കുക. എല്ലാവർക്കും ഗ്രീൻ സ്ക്രീൻ വീഡിയോ തന്നെ കിട്ടണമെന്നില്ല, ബ്ലൂ സ്ക്രീനും കിട്ടും. അതുകൊണ്ട് നമ്മൾ അടിയിൽ കാണുന്ന കേവ് കളർ എന്നത് നമ്മൾ ബ്ലൂ സ്ക്രീൻകാരുടേതാണെങ്കിൽ അവർ ബ്ലൂ സെലക്ട് ചെയ്യണം. ഇപ്പോൾ എൻ്റേത് ഗ്രീൻ സ്ക്രീൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ സെലക്ട് ചെയ്തത്. ഇപ്പോൾ വീഡിയോ ഇതുപോലെ വന്നിരിക്കുന്നത് കാണാം. ഇനി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ബേക്കിൽ തീ പാറുന്നതിൻ്റെ ആ ഫ്രെയിമിൽ നമുക്ക് അല്പം എഫക്ട്സൊക്കെ വരുത്താവുന്നതാണ്. അതിനായി ആ ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെലക്ട് ചെയ്ത് വലതുവശത്ത് കളർ ഫിൽട്ടർ എന്നത് സെലക്ട് ചെയ്യുന്നു. അതിൽ ബേസിക് എന്നതിൽ നമുക്കിഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ബേസിക് എന്ന് തന്നെയാണെന്നില്ല, വാമ്പിലും കോൾഡിലും ഒക്കെ നമുക്ക് നോക്കാം. ഞാനിവിടെ BO7 എന്നതാണ് സെലക്ട് ചെയ്യുന്നത്. അതാണ് എനിക്ക് അല്പം കൂടി ഇഷ്ടമായി തോന്നിയത്. ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ശേഷം നമുക്കിത് എക്സ്പോർട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് വലതുവശത്ത് ഇതുപോലെ ഒരു ടൂൾ കാണാം, 3 ബോളുകൾ പോലെ. അത് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് വീഡിയോയുടെ ക്വാളിറ്റി ഇഷ്ടമുള്ളതാക്കി വെക്കാം. ഹൈ ക്വാളിറ്റിയും ലോ ക്വാളിറ്റിയിലും വെക്കാം. ഞാൻ ഹൈ ക്വാളിറ്റി എടുക്കുന്നു. അപ്പോൾ നമുക്ക് അടിയിൽ കാണാം എബൌട്ട് 14 MB എന്ന്, അതായത് ഈ വീഡിയോക്ക് 14 MB മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഞാനിവിടെ എക്സ്പോർട്ടിങ് വളരെ വേഗത്തിൽ കാണിക്കുന്നതാണ്. ഇനി ഈ വീഡിയോ നമുക്ക് MX പ്ലെയറിൽ പോയി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ നല്ലപോലെ തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദേ ഇതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.